തെലങ്കാനയിൽ ഗവർണർ സർക്കാർ പോര് ഒത്തുതീർപ്പിലേക്ക്. ബജറ്റിന് അനുമതി നൽകുമെന്ന് ഗവർണർ ഹൈക്കോടതി അറിയിച്ചു. ഗവർണർക്കെതിരായ ഹർജി സംസ്ഥാന സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സാവിത്രിയുണ്ട്. സാവിത്രി, എങ്ങനെയാണ് ഈ പോര് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്? സർക്കാർ ഹർജി പിൻവലിക്കാനുള്ള കാരണം എന്താണ്? ശനി, ഒടുവിൽ കോടതി കയറിയ ഗവർണർ സർക്കാർ പോര് ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഭരണഘടനാപരമായ എല്ലാ ചട്ടങ്ങളും പാലിക്കുമെന്ന് ഗവർണറുടെ കൌൺസിലും സർക്കാരിന്റെ കൌൺസിലും കോടതിയെ അറിയിക്കുകയായിരുന്നു. അതിനർത്ഥം കൃത്യമായി ബജറ്റിന് അനുമതി നൽകും എന്ന് തന്നെയാണ് ഗവർണർ കോടതിയിൽ ഒരർത്ഥത്തിൽ ഉറപ്പ് നൽകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ സർക്കാരിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കോടതി കയറിയതോടുകൂടി, ഇന്ന് ഉച്ചയോടുകൂടി രാജ്ഭവനിൽ നിന്ന് February 3 നടക്കാനിരിക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഒരുക്കങ്ങളായോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് സർക്കാരിന് ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ബജറ്റ് പ്രസംഗം കോടതിയിലേക്ക് വലിച്ചിരക്കേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്, ഈ ഹർജി പിൻവലിക്കാനും തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ ഇത്തരത്തിലൊരു ഹർജിയുമായി, അതായത് February 3 നടക്കേണ്ട ബജറ്റ് പ്രസംഗത്തിൽ ഇതുവരെ ഗവർണർ അനുമതി നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഒരു റിട്ട് ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇത് വലിയ ഒരു ഭരണഘടനാ പ്രശ്നത്തിന് തന്നെ വഴിവെക്കുന്ന കാര്യമാണെന്നും, ഒരു നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ബജറ്റ് സെഷനും തൊട്ടു മുൻപായി വായിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ലെന്നും, പക്ഷേ ബജറ്റ് അവതരിപ്പിക്കാൻ തീർച്ചയായും സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയ്ക്ക് ഗവർണറുടെ അനുമതി അത്യാവശ്യമാണെന്നും കോടതി സർക്കാർ വാദിച്ചു. എന്നാൽ എന്തിനാണ് അനാവശ്യമായ ഇത്തരം ഒരു വിവാദത്തിലേക്ക് കോടതിയെ വലിച്ചയക്കുന്നത് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചത്. എന്നാൽ ഭരണഘടന പ്രതിസന്ധിയിലാകുമ്പോൾ തീർച്ചയായും കോടതിക്ക് ഇടപെടാമെന്നും ഗവർണർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകാമെന്നും സർക്കാർ വാദിച്ചു. എന്തായാലും ഒടുവിൽ രാജ്ഭവനിൽ നിന്ന് ഇത്തരത്തിലൊരു സന്ദേശം വന്നതോടുകൂടി ഹർജി പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ് സർക്കാർ. അങ്ങനെ കോടതി കയറിയ ഒരു സർക്കാർ പോര് ഗവർണർ പോര് അവസാനത്തിലെത്തുകയുമാണ്. ശരി സാവിത്രി. Thank you.